എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഏതാനും കുറച്ച് നാൾക്ക് മുമ്പാണ് നടി അപർണ ബാലമുരളിക്ക് എറണാകുളം ലോ കോളേജിൽ വെച്ചിട്ട് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു മിസ്ബിഹേവ് ഉണ്ടായത്, അല്ലേ? അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. നമ്മൾ എത്ര വലിയൊരു ഫാനാണെങ്കിലും ഒരിക്കലും ഒരു സെലിബ്രിറ്റിയോടും അല്ലെങ്കിൽ ഒരു വ്യക്തിയോടും, നോർമലായിട്ടുള്ള ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അവരോട് പെരുമാറാൻ പാടില്ല എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു മാനേഴ്സത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ എല്ലാം, അല്ലേ? അതിനെപ്പറ്റിയിട്ട് കാര്യമായിട്ട് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തായിരുന്നു. ന്യൂസ് ഹവറിൽ പോലും പ്രൈം ടൈം ഡിബേറ്റ് വരെ അവർ സംഭവത്തെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അത് വച്ചുകൂടാന്നൊന്നുമില്ല, അതൊക്കെ വയ്ക്കട്ടെ. കാരണം അതങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. അത് അതിൻ്റെ പേരിൽ വച്ചെന്നും പറഞ്ഞ് നമുക്കൊന്നും പറയാൻ സാധിക്കത്തൊന്നുമില്ല, അല്ലേ? പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു, അല്ലാതെ മാധ്യമങ്ങളിലൊന്നും കാര്യമായിട്ട് അതിനെപ്പറ്റി വന്നൊന്നുമില്ല. അതായത് ആഷിക്കി 2 സിനിമ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. ആഷിക്കി 2 ലെ നടനുണ്ടല്ലോ ആദിത്യ റോയ് കപൂർ. ആദിത്യ റോയ് കപൂർ ഇതുപോലൊരു പബ്ലിക് പ്ലേസ് വന്നപ്പോഴേക്കും തീർച്ചയായിട്ടും ഒരുപാട് ഫാൻസ് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ വരും, അല്ലേ? അതിൽ അദ്ദേഹത്തോട് ഒരു സ്ത്രീ, ഒരു പ്രായം ചെന്ന സ്ത്രീ ചെയ്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ അയാളെ ഉമ്മ വയ്ക്കാൻ ഫോഴ്സ്ഫുള്ളി വലിച്ചു പിടിച്ച് ശ്രമിക്കുകയാണ്. ആദിത്യ റോയ് കപൂർ ആദ്യമൊന്നും തള്ളിമാറ്റാൻ ശ്രമിക്കുന്നു, പിന്നീട് അവർ അദ്ദേഹത്തെ പിടിച്ചു വലിച്ചിട്ട് ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ അനുമതി ഇല്ലാതെ കിസ് ചെയ്തിട്ട് പോവുകയാണ്. ഇത് ഇതിനെപ്പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല. അത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണ്, ജസ്റ്റ് ഇനി ആ ജെൻഡർ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കി. അതായത് ഒരു സെലിബ്രിറ്റി ആക്ട്രസ് ഇതുപോലെ വളയുന്നു, ഒരു ആണായിട്ടുള്ളൊരു വ്യക്തി അവരെ ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അവർ തള്ളിമാറ്റുന്നു. ആ ഒരു ആണ് ഇന്ന് ജയിലിലായിരിക്കും, അല്ലെങ്കിൽ അവനെ പറ്റിയിട്ട് ഇന്ത്യ ഒന്നടങ്കം എല്ലാത്തരം ഭാഷയിലുള്ള എല്ലാത്തരം ന്യൂസിലും പ്രൈം ടൈം ഡിബേറ്റും കാര്യങ്ങളും നടക്കും. അവൻ ചിലപ്പോൾ കേസൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് അവനെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന അത്രത്തോളം ഈ സാമൂഹ്യ വിചാരണ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും, അല്ലേ? അതുപോലെ തന്നെ ഇന്നലെ ഇന്ത്യയിലെ വെൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്റർ ബാറ്റ്സ്മാൻ പൃഥ്വി ഷായ്ക്ക് നേരിടേണ്ടി വന്ന അനുഭവം അതിലും വലിയ കഷ്ടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ചെയ്തത്, ഒരു സെൽഫി എടുക്കാൻ വിസമ്മതിച്ചു. അത് ആദ്യം സെൽഫി എടുക്കാൻ സമ്മതിച്ചു, പിന്നീട് അദ്ദേഹം ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോയതാണ്. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഒരു രണ്ടുപേരും സെൽഫി എടുക്കാൻ അദ്ദേഹം പറഞ്ഞു എടുത്തു. അപ്പോൾ എടുത്തപ്പോഴേക്കും അവർ വീണ്ടും ഒരെട്ടാളുമായിട്ട് വന്ന് വീണ്ടും സെൽഫി എടുക്കാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ കഴിക്കാൻ വന്നതാണ്. കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു, ഞാനിവിടെ കഴിക്കാൻ വന്നതാണ്, ഇപ്പോൾ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ്. അവർ ചെയ്ത കാര്യം എന്താണ്, ബേസ്ബോൾ ബാറ്റുമായിട്ട് വന്ന് ഇന്ത്യൻ ക്രിക്കറ്ററായിട്ടുള്ള പൃഥ്വി ഷായെ ആക്രമിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കാർ അടിച്ച് തകർക്കുകയാണ്. ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്നും വലിയ സംഭവമായിട്ട് തോന്നില്ലെങ്കിൽ ആ ജെൻഡർ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദിത്യ റോയ് കപൂറിനെ ഒരു സ്ത്രീ ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും അത് വലിയ സംഭവം ഒന്നും ആകത്തില്ല, അതൊരു ഒരു തമാശയായിട്ട് എന്നും പറഞ്ഞ് ചിരിച്ച് തള്ളിക്കളയും, അല്ലേ? പക്ഷെ മറിച്ച് അവിടെ ഐശ്വര്യ റായി ആണ് നിൽക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു നോർമൽ ഫാൻ, ഒരു ലോക്കലായിട്ടുള്ള ഒരു വ്യക്തി ആ നാട്ടിലെ ഐശ്വര്യ റായിയെ കയറി കയ്യെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് എത്രത്തോളം പ്രശ്നമാവും. അപ്പോൾ കിസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ അവൻ്റെ ജീവൻ തീർന്നു, അവനെ അവൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നമ്മുടെ സമൂഹം കൊണ്ടെത്തിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം. തെറ്റാർ ചെയ്താലും തെറ്റ് തന്നെയാണ്, അവരെ തെറ്റ് കുറ്റക്കാരനായിട്ട് തന്നെ കാണുക. പക്ഷേ നമ്മുടെ സമൂഹം, ഇവിടുത്തെ ലോ അങ്ങനെയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്, അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആരംഭിക്കട്ടെ. അതായത് ഒരു യുവതി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി കൊടുക്കുകയാണ്, ഒരു കംപ്ലയിൻറ്റ് പറയുകയാണ്. എന്താണ് പരാതി? ഞാൻ കൂട്ട ബലാത്സംഗത്തിനിരയായി. എത്ര വലിയൊരു ക്രൈമാണ് നമുക്കറിയാമല്ലോ, വളരെ ഗുരുതരമായിട്ട് ഇന്ത്യൻ ജുഡീഷ്യറി കാണുന്ന ഒരു ക്രൈമാണ് റേപ്പ്. അത് പ്രത്യേകിച്ച് കൂട്ട ബലാത്സംഗമൊക്കെ ആകുമ്പോഴേക്കും വലിയ പ്രശ്നമുള്ള, അത്രത്തോളം ഭീകരമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അത് ആര് ചെയ്ത കഴിഞ്ഞാലും അവനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റുമെങ്കിൽ അത് വിധിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആ പെൺകുട്ടി എന്തിനാണ് കംപ്ലയിൻറ്റ് കൊടുത്തെന്നറിയാവോ? ഈ പെൺകുട്ടിയുടെ കാമ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ്. തീർച്ചയായിട്ടും വിവാഹത്തിൽ നിന്ന് പിന്മാറാം, അത് അയാളുടെ ചോയ്സാണ്. കല്യാണം കഴിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ എന്നുള്ളതല്ലേ. പക്ഷേ കാമുകൻ വിവാഹത്തിൽ നിന്ന് പിന്മാറി, ഉടനെ പെൺകുട്ടി ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പോലീസിനോട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. ഈ കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ കൂട്ട ബലാത്സംഗം ചെയ്തു എന്ന് പോലീസ് വിളിച്ച് ആ യുവതിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അല്ല, ആദ്യം മെഡിക്കൽ എടുത്തു, അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ പോലീസ് യുവതിയുടെ മെഡിക്കൽ എടുക്കുകയാണ്. മെഡിക്കലിൽ ഒരു തരത്തിലുള്ള ഒരു മൊളസ്റ്റേഷനോ ഒന്നും കാണാൻ പോലീസിന് സാധിച്ചില്ല. അങ്ങനെ സംശയം തോന്നിയ പോലീസ് ഈ പെൺകുട്ടിയോട് ചോദ്യം ചെയ്തപ്പോഴേക്കും, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴേക്കും പോലീസിന് മനസ്സിലായി ഇവൾ കള്ളം പറഞ്ഞതാണ്. ഈ ഒരു കാമുകൻ തന്നെ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യം തീർക്കാനാണ് കൂട്ട ബലാത്സംഗം, ഗ്യാങ് റേപ്പ് എന്നുള്ള പേരിൽ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതെന്ന്. എത്ര ഭീകരമായിട്ടൊരവസ്ഥയാണ്! ആ ഒരു പോലീസുകാർക്ക് അപ്പോൾ തിരിച്ചറിവ് തോന്നിയില്ലായിരുന്നെങ്കിൽ, അത് ചില സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ ആ മോളെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് തൂക്കി അകത്തിടും, അവൻ്റെ പടവും ഇതും സോഷ്യൽ മീഡിയ ഫുള്ള് നിറയുമല്ലേ. പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവൻ നിരപരാധിയെന്ന് തെളിയിക്കപ്പെടുന്നത്. എന്ത് കാര്യം, അവനെ സമൂഹ റേപ്പിസ്റ്റായി അവൻ്റെ നാട്ടിലും വീട്ടിലും വില പോയി, അവൻ ആകെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും, അവൻ്റെ ജീവിതം തകർന്നു, കുടുംബം തകർന്നു, വീട്ടിലുള്ളവർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും, കാര്യങ്ങളൊക്കെ വരും അല്ലേ. അപ്പോൾ ആ പോലീസിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം ആ ഒരു
ചെറുക്കനും കൂട്ടുകാരും രക്ഷപ്പെട്ടു. എന്നിട്ട് പോലീസ് എന്താണ് ചെയ്തത്? ആ പെണ്ണിനെ ഉപദേശം നൽകി പറഞ്ഞു വിട്ടു. അല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, അതിനുള്ള നിയമവ്യവസ്ഥയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ എത്ര ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അവിടെ കടന്നു പോയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇന്ത്യൻ ക്രിക്കറ്റിലെ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള പൃഥ്വി ഷായ്ക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം പറയാം. അദ്ദേഹം മുംബൈ സാന്താക്രൂസ് ലൈനിൽ തൻ്റെ BMW കാറിൽ തൻ്റെ സുഹൃത്തുമായിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു. ലോക്കൽ ഹോട്ടലൊന്നും അല്ല, 5-star ഹോട്ടലാണ്. അവിടെ അത്രത്തോളം പൈസയുള്ള ഹൈ ക്ലാസ് ടീം വരുന്ന സ്ഥലമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അങ്ങനെ അവിടെ പോയി ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സ്വപ്ന ഗില്ല്, അത് അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്രത്തോളം അവരും ഒരു ഇതാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെയാണ് അവരും. അവരും ഒരു സുഹൃത്തും കൂടെ വന്ന് പറയുകയാണ്, ആ മറ്റേ പ്രതീക്ഷ അല്ല, ഞാൻ താങ്കളുടെ ഫാനാണ്, എനിക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ശരി എന്നാൽ എടുക്കാം. അദ്ദേഹം സമ്മതിച്ചു, ഫോട്ടോ എടുത്തു അല്ലേ. അത് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും അവളുടെ പേര് സ്വപ്ന ഗില്ല് എന്നുള്ളതാണ്. സ്വപ്ന ഗില്ല് മറ്റ് സുഹൃത്തുക്കൾ ഒരു 6-7 സുഹൃത്തുക്കളുമായിട്ട് വീണ്ടും ഗ്യാങ് ആയിട്ട് വരികയാണ്, ഞങ്ങൾക്ക് ഗ്രൂപ്പ് സെൽഫി പോലത്തെ ഫോട്ടോ എടുക്കണം. അപ്പോൾ പ്രതീക്ഷ പറഞ്ഞില്ല, ഞാൻ കഴിക്കാനാണ് വന്നത്, ഇപ്പോൾ സാധിക്കത്തില്ല, പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഗ്യാങ് ഒച്ചയും ബഹളം ഉണ്ടാക്കിയാണ്. മാധ്യമങ്ങളിൽ വരുന്നത് ഡ്രങ്കൺ ലേഡി എന്നുള്ളതാണ്, അതായത് അവർ മദ്യപിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം എടുത്തു പറയുന്നതല്ല, മാധ്യമങ്ങളിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഗ്യാങ് സ്വപ്നാഗിലിൻ്റെ ഗ്യാങ് അവിടെ തർക്കവും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാണ്. താൻ എന്താ പറയുന്നത്, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തൊന്നുമില്ല, താൻ ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി. പ്രതീക്ഷ പറയുന്നുണ്ട് താൻ കഴിക്കാനാണ് വന്നത്, തനിക്ക് പ്രൈവസി വേണം തുടങ്ങിയ കാര്യങ്ങൾ. കാറ് കേൾക്കാൻ ഇവരൊക്കെ ഡ്രങ്കണമെന്നുള്ള റിപ്പോർട്ടാണ് മാധ്യമങ്ങൾ വരുന്നത്. അങ്ങനെ അവിടെ ഒച്ചപ്പാടും ബഹളമാണ്. ഉടനെ പ്രതീക്ഷ അവിടുത്തെ മാനേജരെ വിളിച്ച് പറയുകയാണ്, ഇവരെ കൊണ്ട് ശല്യമാണ്, എനിക്കിവിടെ സ്വസ്ഥമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഹോട്ടൽ ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ മാനേജർ ഈ ഒരു ഗ്യാങ്ങിനെ പുറത്താക്കിയാണ് ചെയ്തത്, സ്വപ്ന ഗില്ലിനെയും ഗ്യാങ്ങിനെയും പുറത്താക്കി. പക്ഷേ ഏതാനും കുറച്ച് നേരത്തിനുള്ളിൽ ഈ ഒരു പ്രതീക്ഷ അവിടെ നിന്ന് കഴിച്ചിട്ട് പുറത്തിറങ്ങിയാണ് അല്ലേ, ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. പുറത്തിറങ്ങുന്ന പ്രതീക്ഷയ്ക്കും സുഹൃത്തിനും കാണാൻ പറ്റിയത് അവിടെ ബേസ്ബോൾ ബാറ്റുമായിട്ട് കാത്തു നിൽക്കുന്ന സ്വപ്ന ഗില്ലിനെയും ഗ്യാങ്ങിനെയാണ്. അങ്ങനെ പ്രതീക്ഷ ചെയ്ത കാര്യം എന്താണ്, അവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ താല്പര്യമില്ല, ഇവർ അവർ തട്ടിക്കയറാനൊക്കെ വരുന്നുണ്ട്. പ്രതീക്ഷ പെട്ടെന്ന് കാറും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്, ഒരു BMW കാറായിരുന്നു. അങ്ങനെ BMW കാറുമായിട്ട് പോകുന്ന വഴിക്ക് ഈ പുറകിലുള്ള ടീം അവരുടെ കാറിൽ കയറി ചെയ്സ് ചെയ്യുകയാണ്. നമ്മൾ സിനിമയിലൊക്കെ ചെയ്സിങ് കണ്ടിട്ടുണ്ടല്ലേ, അതുപോലെ ചെയ്സ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ എത്തിയപ്പോഴേക്കും പ്രതീക്ഷയ്ക്ക് നിർത്തേണ്ടി വന്നല്ലേ. ഇവർ പുറത്തിറങ്ങി പ്രതീക്ഷയെ ആക്രമിക്കുകയാണ്, ബേസ്ബോൾ ബാറ്റ് വെച്ച കാറിൻ്റെ വിൻഷീൽഡും ഗ്ലാസുകളൊക്കെ അടിച്ച് തകർക്കുകയാണ്. BMW കാറിൻ്റെ ആണെന്ന് ഓർക്കണം, അടിച്ച് തകർത്ത് അതിനുശേഷം ഈ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് സ്വപ്നഗിൽ പ്രതീക്ഷയെ ആക്രമിക്കാൻ വരികയാണ്. അത് അദ്ദേഹം പിടിച്ചു മാറ്റുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് പ്രതീക്ഷ ചെയ്ത കുറ്റം? ഒരു ഫോട്ടോ എടുക്കാൻ നിരസിച്ചു. അപ്പോൾ ആദ്യം ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു, പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഒരു സ്ഥലത്ത് വന്ന് ഫോട്ടോ എടുക്കുക അതൊന്നും നടക്കുന്ന കാര്യമല്ല അല്ലേ. അല്ലാതെ ഫോട്ടോ എടുക്കാൻ അദ്ദേഹം സമ്മതിച്ചതാണ്. വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഗ്യാങ്ങുമായിട്ട് വന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൈവസിക്ക് ഒരു തരി പോലും മാനിക്കാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ആ പിന്നെ പറ്റത്തില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ അകത്ത് യാതൊരു തെറ്റുമില്ല. അത് മാത്രമാണ് അദ്ദേഹം ചെയ്ത കാര്യമല്ല, അതൊരു കുറ്റമല്ല, അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതുപോലത്തെ ടോക്സിക് ആയിട്ടുള്ള ഫാൻസിനോട് അങ്ങനെ തന്നെ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരിൽ അദ്ദേഹം ക്രൂരമായിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ കാർ തല്ലി തകർത്തു, അദ്ദേഹം അവിടെ ആക്രമിക്കപ്പെടുകയാണ്. പക്ഷേ പ്രതീക്ഷയും ഫ്രണ്ടിനെയും ആ കാറും തല്ലി തകർത്ത ശേഷം ഈ സ്വപ്ന ഗില്ലും ഗ്യാങ്ങും പറഞ്ഞ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കേസൊന്നും ഉണ്ടാകത്തില്ല. എങ്ങനെ ഇരിക്കുന്നു, അതായത് ആരാണ് ആക്രമിച്ചതെന്ന് നമുക്കറിയാമല്ലേ. എന്നിട്ട് സ്വപ്ന ഗില്ല് പറയാണ് 50,000 രൂപ ഇല്ലെങ്കിൽ തൻ്റെ പേരിൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന്, ഞങ്ങളെ മൊളസ്റ്റ് ചെയ്തതിന്, ഞങ്ങളെ അസോൾട്ട് ചെയ്തതിന് കേസ് കൊടുക്കുമെന്ന്. പെണ്ണായി പോയില്ലേ, പ്രതീക്ഷ പേടിച്ചല്ലേ പറ്റത്തുള്ളൂ. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഇന്ത്യൻ മാധ്യമങ്ങൾ, ഇപ്പോൾ വീഡിയോ പ്രൂഫുള്ളതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ പ്രതീക്ഷ വഴിവെച്ചൊരു സ്ത്രീയെ മൊളസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് നാളെ ഇന്ത്യ ഒട്ടാകെയുള്ള മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടാലേ. പക്ഷേ വീഡിയോ പ്രൂഫുള്ള കാരണം അദ്ദേഹം പറഞ്ഞ് താൻ എന്തെങ്കിലും ചോദിച്ചു ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവർ കേസ് ഫയൽ ചെയ്യുകയാണ്. സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ള പോലീസ് സ്വപ്ന ഗില്ലിനെ അറസ്റ്റ് ചെയ്യുകയാണ്. February 20 വരെ കസ്റ്റഡിയിൽ ഇപ്പോൾ മജിസ്ട്രേറ്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ 20 വരെ ആ ഒരു പെണ്ണ് അകത്താണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്, കാരണം ഇവർക്കൊരു ധാർഷ്ട്യമുണ്ട്. അതായത് ഇന്ത്യൻ നിയമം അതാണ് പ്രശ്നം. അതായത് നിങ്ങൾക്കറിയാവോ, ഒരു ക്രൈം നടക്കുകയാണ്. ഇപ്പോൾ സ്വപ്ന ഗില്ല് ഈ പ്രതീക്ഷയായ അവിടെ ബേസ്ബോൾ ബാറ്റ് വെച്ച് തലക്കടിച്ച് തലപൊളിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് മുംബൈയിലെ DGP അവിടെ നിൽക്കുകയാണ്. പോലീസ് മേധാവി അവിടെ നിൽക്കുകയാണ്. ഈ പോലീസ് മേധാവിക്ക് സ്വപ്ന ഗില്ലിൻ്റെ അറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രേഖപ്പെടുത്താനുള്ള അധികാരമുണ്ടോ? ഇല്ല. ഇന്ത്യൻ നിയമപ്രകാരം ഒരു സ്ത്രീയെ നേരെ ഇരുട്ടിക്കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു നേരെ ഇരുട്ടിക്കഴിഞ്ഞിട്ട് വെളുപ്പിനെ ആകുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്, രാത്രിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ 1st-class ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അനുമതി വേണം. ഇതെത്ര പേർക്ക് അറിയില്ലോ പോയിന്റ്. അങ്ങനെ അതായത് DGP പോയിട്ട് 1st-class ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മിനിമം അത്ര റാങ്കുള്ളൊരു ജഡ്ജിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കണം. ജഡ്ജിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീയുടെ അറസ്റ്റ് രാത്രിയിൽ പോലീസിനെ രേഖപ്പെടുത്താൻ പറ്റത്തുള്ളൂ. പകലാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, അപ്പോഴും വനിതാ പോലീസ് വേണം, അങ്ങനെ കുറേ നൂലാമാലകളുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ധൈര്യമാണ് ഇവർക്ക് കിട്ടിയത്. 50,000 രൂപ തന്നില്ലെങ്കിൽ തൻ്റെ പേര് ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു വീഡിയോ പ്രതീക്ഷയ്ക്ക് ഉപകാരപ്പെടുകയാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്വപ്ന ഗില്ലിനെ 20 വരെ പോലീസ് കസ്റ്റഡി വിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ആദിത്യ റോയ് കപൂറിന് നേരിട്ട കാര്യം ഇതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു
പബ്ലിക് പ്ലേസ് വന്നപ്പോഴേക്കും ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ വരുമല്ലേ. അദ്ദേഹം എന്ത് നല്ല രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്, കാരണം എല്ലാവരെയും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നത് വളരെ ചിരിച്ച് ശാന്ത മുഖമായിട്ട് നല്ല സൗമ്യമായിട്ട് എല്ലാവരോടും പെരുമാറുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മേത്തിങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കൈയൊക്കെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴേ. അദ്ദേഹം വളരെ അൺകംഫർട്ടബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതൊന്നും ആ സ്ത്രീ മൈൻഡ് ചെയ്യുന്നില്ല. മേത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയെന്ന് മാത്രമല്ല ആദിത്യ റോയ് കപൂറിനെ കിസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ആദിത്യ റോയ് കപൂർ കൈ പിടിച്ച് പതുക്കെ മാറ്റുന്നുണ്ട്. വീണ്ടും പിടിച്ചെടുപ്പിച്ച് നീ ഇങ്ങോട്ട് വാടാ ചെറുക്കാം, നിന്നെ കിസ് ചെയ്തിട്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏത് നമ്മുടെ അഷിക്കി ടുവിലെ ആ നായകരെ. അപ്പോൾ ഇത് വലിയ ചർച്ചയായില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് ചർച്ചയായില്ല? അതൊരാണാണ്, ഇവിടെ ഒരു സ്ത്രീയാണ് ചെയ്തത്, അതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത്. മറിച്ച് ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദിത്യ റോയ് കപൂറിന് വരം ഐശ്വര്യ റായിയും അവിടെ ഒരു ലോക്കൽ ബോയ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവൻ നാളെ ജയിലിലാണ്, ഐശ്വര്യ റായിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ്. അപ്പോൾ ആ ഒരു സ്ത്രീ ചെയ്തത് എത്ര വലിയൊരു തെറ്റാണ്, എന്നിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. ഇവിടുത്തെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിനെ പറ്റിയിട്ട് അറിഞ്ഞായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വലിയൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തന്നെ കിസ് ചെയ്യാൻ വന്നാൽ അങ്ങനെ കിസ്സിംഗ് ഒക്കെ ചുമ്മാ ഒരാളെ കയറി കിസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മൊളസ്റ്റേഷൻ ആണല്ലേ. അങ്ങനെ മൊളസ്റ്റ് ചെയ്യാൻ വന്ന ലേഡി ആദിത്യ കപൂർ തള്ളി മാറ്റിയതോടുകൂടി അവർ ഒരു അനുവാദം ചോദിക്കാതെ കയ്യിൽ കയറി കിസ് ചെയ്തിട്ട് പോവുകയാണ്. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പലപ്പോഴും ഇതൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മൾ പക്ഷേ പലപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കും, പണ്ടൊരു സൊമാറ്റോ ബോയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. ആ സൊമാറ്റോ ബോയ് ഒരു പെണ്ണിനെ ഡെലിവറി ചെയ്യാൻ വന്നപ്പോഴേക്കും ആ പെണ്ണ് പറഞ്ഞു എനിക്ക് പൈസ തരാൻ പറ്റത്തില്ല, ഇത് ഫ്രീ ആയിട്ട് ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സൊമാറ്റോ ഡെലിവറി ബോയ് പറഞ്ഞു ഇല്ല തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഫുഡ് റൂമിൻ്റെ അകത്ത് നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇവർ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. ഈ പെണ്ണിൻ്റെ തന്നെ മോതിരം കൊണ്ട് ഇവരുടെ മൂക്ക് പൊട്ടുകയാണ്. അങ്ങനെ ഈ പെണ്ണ് എന്താ വീഡിയോ സൊമാറ്റോ ബോയ് എന്നെ ഇടിച്ച് മൂക്ക് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലായി. ആദ്യം ആ സൊമാറ്റോ ബോയ്ക്കെതിരെ എല്ലാവരും വലിയ ക്യാമ്പയിൻ ആണെങ്കിലും ആ പെണ്ണ് ഇന്നും എയറിലാണ്. കാരണം അവളെ എവിടെ കണ്ടാലും ആൾക്കാർ തിരിച്ചറിയുന്ന രീതിയിലായ കാര്യങ്ങൾ. എന്തോ ആണ് പേര് ഞാൻ മറന്നുപോയി, കറക്റ്റായിട്ട് എനിക്ക് അറിയായിരുന്നു, കാരണം നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് സൊമാറ്റോ ബോയുടെ ആ ഒരു വിഷയത്തെ പറ്റിയിട്ടല്ലേ. അങ്ങനെ ആ അവൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുകയാണ് സൊമാറ്റോ ബോയ് എന്നെ ആക്രമിച്ചു എൻ്റെ മൂക്കിടിച്ച് പൊളിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്ത്യയിലും വിദേശത്തുള്ള ഒരുപാട് ജനങ്ങൾ ഷെയർ ചെയ്ത് വലിയ വാർത്തയൊക്കെയാണ്. ആരാണ് അവിടെ ക്രൂശിക്കപ്പെട്ടത്? ആ പാവം ഡെലിവറി ബോയ്. അവൻ ഫുഡ് കൊണ്ടാണ് കൊടുക്കാൻ പറഞ്ഞു, ഈ പെണ്ണ് പറഞ്ഞ് ഫുഡ് ലേറ്റാണ് എനിക്ക് ഫ്രീ ആയിട്ട് ഫുഡ് വേണമെന്ന്. ഇയാൾ പറഞ്ഞു നടക്കത്തില്ല, നിങ്ങൾ സൊമാറ്റോ കോൺടാക്ട് ചെയ്യുക, എന്താ വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഫുഡ് എടുത്തു, ഇവിടെ സംഭവിച്ചില്ല, അങ്ങനെ മൂക്കെ കൊണ്ട് പൊട്ടിയതാണ്. പക്ഷേ അതിനുശേഷം അവനെ ഏറില്ല, അവൻ്റെ കുടുംബം ഫുള്ള് ആകെ പ്രശ്നമായി, അവൻ്റെ വീട്ടിലും നാട്ടിലൊക്കെ എന്ത് പ്രശ്നമായിട്ടുണ്ടല്ലേ. അങ്ങനെ പക്ഷേ സത്യാവസ്ഥ അവന് ഭാഗ്യമുണ്ടായിരുന്നു, സത്യാവസ്ഥ പുറത്തു വന്നു, അവൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ലക്നൌവിൽ ഒരു ടാക്സി ഡ്രൈവറെ ഒരു സ്ത്രീ ഒരു വഴിയിൽ ഒരു പെണ്ണ് ചാടി ചാടി അടിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ. പ്രിയദർശിനി സംതിങ് ആയിരുന്നു അവളുടെ നെയിം, അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളൊക്കെ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നു, അവൾക്കൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ല. ഇന്ന് അന്ന് കുറച്ച് അത്രയും വാർത്തയായിട്ടുണ്ടായിരുന്നു, അറസ്റ്റ് ലക്നൌ ഗേൾ എന്നുള്ള ക്യാമ്പയിൻ അടക്കം ട്വിറ്ററിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ പോയിട്ടായിരുന്നു, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ദിവസം തന്നെ വിട്ടയച്ചു, വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരാണത് ചെയ്തിരുന്നെങ്കിൽ അവൻ ഇന്നും അകത്ത് കിടക്കേണ്ട അവസ്ഥയായിരുന്നേനെ. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ ഒരു ജെൻഡർ ഡബിൾ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട് ആരും കാര്യമായിട്ട് സംസാരിക്കാറില്ല. മലയാളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, വളരെ ചുരുക്കം പേര് മാത്രം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള ഇൻഫ്ലുവൻസസ് മാത്രമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അഭിസംബോധന ചെയ്യുന്നത്. എൻ്റെ ഒരു ആഗ്രഹം ബാക്കിയുള്ളവർ ഇതിനെ സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളതാണ്. അല്ലാതെ എല്ലാവർക്കും ഇവിടെ തുല്യ നീതി ആവശ്യമാണ്, എല്ലാവർക്കും ഇവിടെ ഇക്വാലിറ്റി ആവശ്യമാണ്, എല്ലാവരും ഇക്വലി ട്രീറ്റ് ചെയ്യപ്പെടണം, എല്ലാവർക്കും നിയമത്തിൻ്റെ പരിരക്ഷ ഇക്വലിയാണ് ഇവിടെ കിട്ടേണ്ടത്. പക്ഷേ പലപ്പോഴും ഒരാണാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ, ആണാണ് മൊളസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ, അത് ആക്രമിക്ക പ്രതിസ്ഥാനത്തുള്ള ഒരു പെണ്ണാണെങ്കിൽ ഇവിടെ ആരും മിണ്ടുന്നില്ല. ഒരു പെണ്ണൊരാണിനെ ക്രൂരമായിട്ട് വഴിവെച്ച് മർദ്ദിച്ചാലും അത് ജസ്റ്റ് ഒരു ന്യൂസ് മാത്രമായിട്ട് പോകുന്നു, അല്ലാതെ ആ പെണ്ണിനെതിരെ ഒരു തരത്തിലുള്ള നിയമ നടപടിയോ കാര്യങ്ങളോ എടുക്കുന്നില്ല എന്നുള്ളതും. അതുപോലെ തന്നെ വ്യാജ പീഡന പരാതി കൊടുക്കുന്ന പെണ്ണുങ്ങൾക്കെതിരെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ ലേറ്റസ്റ്റ് ഇൻസിഡൻ്റ് ആയിരുന്നു, അത് കൂട്ടബലാത്സംഗം ഗ്യാങ് റേപ്പിലായിരുന്നു ആ പെണ്ണ് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ അത് വ്യാജ പീഡന പരാതി ഞാൻ തെളിഞ്ഞിട്ടു ആ പെണ്ണിന് വാർണിംഗ് കൊടുത്ത് വിടുക മാത്രമാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എത്ര ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ കാണുന്ന പ്രധാനൊരു കണ്ടൻറ്റാണ്, അത് എല്ലാവരും അങ്ങനെയൊന്നല്ല, പക്ഷേ ചില പർട്ടിക്കുലർ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നൊരു കാര്യം അവരുടെ മെയിൻ കണ്ടൻറ്റ് മെയിൽ ബാഷിംഗ് ആണ്. അതുപോലെ ഓൾഡ് ജനറേഷനിൽപ്പെട്ട ആൾക്കാരെ ബാഷ് ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ കണ്ടൻറ്റ്. അപ്പോൾ ആണുങ്ങളെ തീരെ തരം താഴ്ത്തി ആണുങ്ങളെ പുച്ഛിച്ചും പരിഹസിച്ചും കളിയാക്കിയിട്ടും അവരെ ഷെയിം ചെയ്തും ഒക്കെ അവർക്ക് വീഡിയോ ഇടാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആസ് യൂഷ്വൽ മെൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല, കാരണം അവരവരുടെ ലക്ഷ്യം നോക്കി പോകുന്നതായിട്ടാണ് ഞാൻ കാണാറുള്ളത്. പക്ഷേ അത് അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെയല്ല പറഞ്ഞത്. പക്ഷേ മറിച്ച് ഇവർ ഇത്രത്തോളം ഒഫൻസീവായിട്ട് വീഡിയോ ഇടുമ്പോഴേക്കും അതിൻ്റെ നൂറിലൊന്ന് ഒഫൻസീവായിട്ട് തിരിച്ച റിപ്ലൈ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഈ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഒരുപാട് റീച്ചുള്ളവരാണല്ലോ. അവർ അയാളുടെ ഫോട്ടോ, അയാളുടെ അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും ഫോട്ടോ അടക്കം ഇത് പബ്ലിഷ് ചെയ്ത് അയാളെ പരസ്യമായിട്ട് സ്റ്റോറി ഇട്ട് ഷെയിം ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ട് ഷെയിം ചെയ്യുന്ന കാഴ്ചകളാണ് കാണാറുള്ളത്. അതുപോലെ ക്ലബ് ഹൗസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വൈറലായ സമയത്ത് അതിൻ്റെ അകത്തൊരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് ചർച്ചയിൽ പറഞ്ഞ കാര്യം ഞാൻ ഒരു വീഡിയോയിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അതായത് അവർക്ക് ഈ ഇവർക്കെതിരെ ഡാറ്റ ഫാക്ട് പറ്റി സംസാരിക്കുന്ന ആൾക്കാരോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെ ആ ഒരു മെന്നിനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഇവർ പറഞ്ഞത്
ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് മീറ്റു പോലുള്ള നെയിമിംഗ് ആൻഡ് ഷെയിമിങ്ങിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ്. കൃത്യമായിട്ട് പറയുന്ന ഓഡിയോ നമ്മുടെ കയ്യിലുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ മീറ്റു പോലുള്ള നെയിമിംഗ് ആൻഡ് ഷെയിമിങ്ങിലേക്ക് പോകേണ്ടി വരും. കാരണം മീറ്റു ഒരാൾക്കെതിരെ ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു പേജ് നിന്നിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അടുത്ത് ഷെയർ ചെയ്യണം. യാതൊരു തെളിവോ അടിസ്ഥാനമോ വേണ്ട. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു തെളിവുള്ള ഒരു കേസിൽ നിങ്ങൾ ഷെയർ ചെയ്യരുതെന്നോ വേണ്ടെന്നോ. അതായത് പലപ്പോഴും നമുക്ക് ചില കേസുകളിലൊക്കെ ആ പ്രതിയെ ആ സ്ഥലത്ത് നിന്ന് കൈയോടെ പിടിക്കുന്നത് കൃത്യമായിട്ടുള്ള ഓഡിയോ കോൾ റെക്കോർഡിംഗ്, ചാറ്റ്, സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ മറ്റ് വിവരങ്ങൾ അല്ലെങ്കിൽ അവൻ തന്നെ കൺഫ്യൂസ് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാമല്ലേ. അതിൻ്റെ അകത്ത് അയാളെപ്പറ്റി പോസ്റ്റ് ഇടുകയോ പരസ്യമാക്കി എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ യാതൊരു വിധ തെളിവില്ലാതെ ഒരാളെ സമൂഹ വിചാരണ ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നൊന്നുമില്ല. അതും അജ്ഞാതമായിട്ടുള്ള പേജുകളിൽ നിന്ന് വന്നിങ്ങനെ പോസ്റ്റ് ഇടുകയാണ്, ഉടൻ തന്നെ അവന് വലിയ സൈബർ ആക്രമണം നടത്തുകയാണ്, അവൻ റേപ്പിസ്റ്റായി മാറിക്കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ. അതാണ് വലിയ പ്രശ്നം. ഇപ്പോഴും ഞാൻ പറയുകയാണ് അവനെതിരെ കൃത്യമായിട്ട് തെളിവുകളോടെ പലപ്പോഴും ചില അവസ്ഥകളിൽ ആ ഒരു മോളസ്റ്ററിന് തെളിവുകളോടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. കാരണം അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ആ എൻ്റെ ഈ തെളിവുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ പല അവസ്ഥകളിലും ഒരു തെളിവുമില്ലാതെ ഇവരുടെ അജണ്ടകൾ സ്ഥാപിക്കാൻ വേണ്ടി ഈ ഒരു ക്ലബ് ഹൗസിൽ പറഞ്ഞ പോലെ പല വ്യക്തികൾക്കെതിരെയും മീറ്റു പോലുള്ള നെയിമിങ്ങും ഷെയിമിങ്ങും ചെയ്യുമെന്ന് പറഞ്ഞവർ തന്നെ ചെയ്യുന്നൊരവസ്ഥ എത്ര ഭീകരമാണ്. അതേ ഡയലോഗിൻ്റെ ബാക്കിയായിട്ട് ഏത് മീറ്റു പോലുള്ള നെയിമിംഗ് ആൻഡ് ഷെയിമിങ്ങിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതിൻ്റെ ബാക്കിയായിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വോക്ക് ബോയ്സ് അത് ഷെയർ ചെയ്ത് വിട്ടോളും. അവർക്ക് വേണ്ടത് ബ്രൗണി പോയിൻറ്സ് എന്നുള്ള കാര്യമാണ്. വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. എന്തായാലും വോക്ക് ബോയ്സ് അതായത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ബ്രൗണി പോയിൻറ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്ക് കിട്ടി നെല്ലും കഷ്ണം പോലെ എന്നുള്ള രീതിയിലാണ്. അതായത് ആ അപ്പോൾ നിങ്ങളുടെ മുത്തം നീ ഷെയർ ചെയ്ത് വിടുകട്ടോ, ചേച്ചി സപ്പോർട്ടാണെന്നൊക്കെ പറയുമ്പോൾ അവന് പുളകം കൊണ്ട് അവൻ ഷെയർ ചെയ്യും. ഇപ്പോൾ പല ആണുങ്ങളും തന്നെ പറഞ്ഞു കിടക്കുന്നത് മസ്കുലിനിറ്റി ഈസ് ടോക്സിക്, അത് അപകടമാണ്, പുരുഷത്വമേ അപകടമാണെന്നുള്ള തരത്തിൽ ആണുങ്ങൾ വരെ പറയുന്ന അവസ്ഥയിലേക്ക് അവരെ സമൂഹം ബ്രെയിൻ വാഷ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് കാണാറുള്ളത്. ആണിനെ ഒന്നിനും കൊള്ളത്തില്ല, ആണിന് ഒരു വിലയുമില്ല, ഒന്ന് ഒരു കാശിനും കൊള്ളാത്തവനാണ് ആണ് എന്ന് ആണുങ്ങൾ തന്നെ മലയാളത്തിൽ വീഡിയോ ആയിട്ട് വന്ന് പറയുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കേണ്ടി വരുന്നത് എന്നോർക്കുമ്പോൾ സങ്കടമാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കട്ടെ. അല്ലാതെ എന്താ പറയുക, ഇതുപോലെ തന്നെ ഇരട്ടത്താപ്പുകളുമായിട്ട് അല്ലേ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സുമായിട്ട് ജീവിക്കാതെ, ആണുങ്ങളെ വില കുറച്ച് കാണാതെ, ആണുങ്ങളെ ഒരു കാശിനും കൊള്ളാത്തവൻ എന്നൊക്കെ വിളിക്കാത്ത രീതിയിൽ. കാരണം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മളിങ്ങനെ പോകുമ്പോഴേക്കും നട്ടുച്ച വെയിലത്താണ് അവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അത്രയും കഷ്ടപ്പെട്ട് വളരെ റിസ്കിയറായിട്ട് പെയിൻറ്റിങ്ങും കൺസ്ട്രക്ഷനും നടത്തുന്ന ആണുങ്ങൾ, എനിക്ക് അവരുടെ റെസ്പെക്റ്റേ ഉള്ളൂ. ഈ രാത്രിയിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഇവിടെ എത്തുന്നത് അന്യസംസ്ഥാനത്ത് നിന്നാണ്. നമുക്കറിയാമല്ലോ ഉരുളക്കിഴങ്ങ്, സവോള, അരി, ഗോതമ്പ് അല്ലേ, ഇത്രയും ട്രക്ക് ഓടിച്ച് ലോറി ഓടിച്ച് ഇവിടെ എത്തുന്ന ആണുങ്ങൾ. ഈ സമൂഹത്തെ ഇതുപോലെ മാറ്റിയെടുത്താൽ എല്ലാവരോടും റെസ്പെക്റ്റേ ഉള്ളൂ. അത് ആണായാലും പെണ്ണായാലും കഷ്ടപ്പെടുന്നവനോട് എന്ത് റെസ്പെക്റ്റേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജോലികൾ, ചുമട്ട് തൊഴിലാളികളാണെങ്കിലും അല്ലെങ്കിൽ ട്രക്ക് ഓടിക്കുന്നവരാണെങ്കിലും ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, വർക്ക്ഷോപ്പുകളിൽ പണിയെടുക്കുന്നവർ, കഠിനമായിട്ട് ഉള്ള ഹാർഡ് കോർസ്, ഇപ്പോൾ മരം മുറിക്കുന്നവർ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ കഠിനമായിട്ടുള്ള വൈറ്റ് കോളർ ജോബ്സ് അല്ലാത്തവ എൻഗേജ്ഡ് ആയിട്ടുള്ള ആണുമുണ്ട് പെണ്ണുമുണ്ട്. ഒഫ്കോഴ്സ് അത് സ്ത്രീകളോടെ കുറവായിരിക്കാമല്ലോ, പക്ഷേ അവരോടൊക്കെ കൂടുതൽ റെസ്പെക്റ്റ് ഞാൻ വച്ച് പുലർത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. അസ്വിൻ മാഡപ്പള്ളി സൈനിങ് ഔട്ട്.